കരിമഷി ലവേഴ്സ്, ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ എന്റെ ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിന്റെ സൈഡിൽ ബെൽ ബട്ടൺ ഉണ്ട്, അപ്പൊ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഓൾ ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റുള്ളൂ. പിന്നെ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ 3 മണിക്കാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഒരു ബോണസ് വീഡിയോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബാക്കി എല്ലാ അപ്ഡേറ്റും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റ് അറിയണ ആഗ്രഹമുള്ളവർക്ക് താഴെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇടുന്നതും അല്ലെങ്കിൽ ഇടാൻ ആഗ്രഹമുള്ളതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റും ആയ ഒരു കാര്യത്തിനെ പറ്റിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നത്. സാരി, ഓക്കെ, എൻ്റെ ഒരു സാരിയുടെ വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ സാരി എടുക്കുക എന്നുള്ളത്. അത് ശരിക്കും ഞാൻ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഹിറ്റായി. ഓൾമോസ്റ്റ് ഒരു എനിക്കൊണ്ട് 22 ലക്ഷം പേര് എന്തോ കണ്ടായിരുന്നു ആ വീഡിയോ. താങ്ക് യു സോ മച്ച് കേട്ടോ, ഇത്രയും ഹിറ്റാക്കി തന്നതിന് ആ വീഡിയോ. അപ്പൊ ഇനി ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ എല്ലാവർക്കും സാരി എടുക്കാൻ ആഗ്രഹമാണ് അല്ലേ. അപ്പോ എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട്, എസ്പെഷ്യലി കുറച്ച് തടിയുള്ളവർക്ക് എസ്പെഷ്യലി എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് കിടിലനായിട്ട് സാരി എടുക്കാന്ന് നമുക്ക് കാണാം. ഓക്കെ, ഒന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസ് തന്നെ തുടങ്ങാം. ഈ കുറച്ച് കയറി ഇരിക്കുന്ന കഴുത്ത് അത് മാക്സിമം നിങ്ങൾ കുറച്ച് തടിയുള്ളവർ അവോയ്ഡ് ചെയ്യുക, കാരണം ഈ ഭാഗം ഭയങ്കരമായിട്ട് തടി തോന്നും. അത് മാത്രമല്ല, കുറച്ച് വൈഡ് നെക്കായിട്ടുള്ള ബ്ലൗസ് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലേക്കുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ, നോട്ടം എന്ന് പറയുമ്പോൾ, നോർമലി സാരി എടുക്കുമ്പോൾ ശരിക്കും വേസ്റ്റിൻ്റെ അങ്ങോട്ടാണ് നോട്ടം പോവുക. പക്ഷെ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ ആ ഭാഗത്തേക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ നേരെ ഒരാൾ നോക്കുമ്പോൾ നേരെ കുറച്ച് നോട്ടം കുറച്ചൊന്ന് എന്താണ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്ക്, ഞാനിവിടെ കുറച്ച് പിക്സ് കാണിച്ചു തരാം, അങ്ങനെയുള്ള നെക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇവിടെയുള്ള ലുക്ക് മാറിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ലുക്ക് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയണേ, കുറച്ചൊരു സ്ലിമ്മിങ് എഫക്ട് അല്ലെങ്കിൽ കുറച്ച് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ടിപ്പ് അതാണ്. പിന്നെയുള്ളത് കൈയിൻ്റെ അളവാണ്. ഓക്കെ, എല്ലാവർക്കും ഒരു ഒരു എങ്ങനെയാണ് എന്ത് കൈ വെച്ചാലാണ് ഭംഗി ഉണ്ടാകുന്നുള്ളത്. നിങ്ങളൊരു അത്യാവശ്യം നല്ല തടിയുള്ളവരാണ് എങ്കിൽ ഒരിക്കലും ഒരുപാട്, അതായത് ഈ ബ്രസ്റ്റിനോട് ഒപ്പം, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത്, അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ബ്രസ്റ്റിനോടൊപ്പം കറക്റ്റ് ബ്രസ്റ്റിൻ്റെ നേരെ വെച്ചിട്ട് നമ്മൾ സ്ലീവ് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭാഗം ഭയങ്കര വലുതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ നിങ്ങൾക്ക് തടി തോന്നും. ഓക്കെ, അപ്പോൾ മെലിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ബ്രോഡ്നെസ് തോന്നാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രസ്റ്റിനോടൊപ്പം വെച്ചിട്ട് നമുക്ക് സ്ലീവ് നിർത്താവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു സ്ലീവാണ് വേണ്ടത് എങ്കിൽ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കുന്ന സ്ലീവ് ആയിരിക്കും നല്ലത്, ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കാതെ. അതെന്താണെന്ന് ഞാൻ അടുത്ത ടിപ്പിൽ പറയാം. എപ്പോഴും ഒരു എൽബോ സ്ലീവ് അല്ലെങ്കിൽ എൽബോന്റെ കുറച്ചൊന്ന് താഴെ വെച്ചിട്ടുള്ള സ്ലീവ് ആയിരിക്കും തടിയുള്ളവർക്ക് ഏറ്റവും നല്ലത്, കാരണം നല്ല നീളം തോന്നും കൈക്ക്. നിങ്ങൾക്ക് ഈ പിക്സിന്റെ പിക്കിലെ ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ ഏത് കൈ വേണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു ആലോചന നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസിന്റെ ഇറക്കം. ഈ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ശരിക്കും ഇറക്കം കുറഞ്ഞ ബ്ലൗസ് ഇട്ടിട്ട് അതിങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിൽ ഇങ്ങനെ ആ ഒരു ബ്രാ ഇട്ടതിന് ശേഷമുള്ള ഒരു ഒരു മടക്കുണ്ടല്ലോ ബൾജ്, ആ ബൾജ് ഇങ്ങനെ തുറച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടൈലറിംഗ് ഷോപ്പ് ചെല്ലുമ്പോൾ അവരൊരു അളവുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക എവിടെയാണ് നിങ്ങളുടെ ബൾജിങ് ഉള്ളത്, ആ ബൾജിങ്ങിൻ്റെ തൊട്ട് താഴെ വരെ ആ ബ്ലൗസ് ഇറക്കത്തിൽ തയ്ക്കാനായിട്ട് നിങ്ങൾ അവരോട് പറയാം. ഞാൻ എനിക്കങ്ങനെ ബൾജിങ് ഇല്ലാന്നുണ്ടെങ്കിലും ഞാനും നന്നായിട്ട് ഇറക്കത്തിലാണ് തയ്ക്കുക, കാരണം ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സ്ലിമ്മിങ് ഇത് എപ്പോഴും ഫീൽ ചെയ്യും കുറച്ച് നീളത്തിൽ ബ്ലൗസ് തയ്ക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് ബ്ലൗസ് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ തന്നെ തയ്ക്കുക. നിങ്ങൾക്കത് നിങ്ങൾ ഒരു തവണ തയ്ച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാകും എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ആണ്. നമുക്ക് എപ്പോഴും ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇരുന്നാൽ വിചാരിക്കും കുറച്ചിങ്ങനെ സ്ലിമ്മിങ് എഫക്ട് കിട്ടും, എല്ലാം ഒതുക്കി വെക്കുന്ന ആ ഒരു എഫക്ട് കിട്ടുന്ന. പക്ഷേ നിങ്ങൾ ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഇത് ഇടുകയാണെങ്കിൽ, നിങ്ങളുടെ ഈ കൈയിൻ്റെ ഇവിടെ വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ ടൈറ്റ് ആയിരുന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ ചാടിയിരിക്കും. അതുപോലെ തന്നെയാണ് വയറിൻ്റെ അവിടെ ഞാൻ പറഞ്ഞത്, ഒരുപാട് ടൈറ്റായി നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ഭാഗം ഇങ്ങനെ അമങ്ങിയിരുന്നിട്ട് പിന്നെ ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും. അത് ഭയങ്കര മോശമാണ് കാണാൻ വേണ്ടിയിട്ട്. മോശം ഇൻ ദ സെൻസ് ഒരു ഭംഗി ഉണ്ടാവില്ലേ നമ്മൾ അത് ഇടുമ്പോഴേക്കും അല്ലേ, നമ്മൾ ഭംഗി നല്ല ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ എല്ലാ ഡ്രസ്സും ചെയ്യുന്നത് അല്ലേ.
അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ടൈറ്റ് ഫിറ്റിംഗ് ചെയ്യാതിരിക്കുക, എന്നാൽ ഒരുപാട് ലൂസ് ഫിറ്റിംഗും വേണ്ട. ഒരു മീഡിയം, അതായത് കറക്റ്റ് ഫിറ്റിംഗ്, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ഒരിക്കലും ചെയ്യാതിരിക്കുക. കുറച്ച് വണ്ണം കുറച്ച് കാണും എന്ന് വിചാരിച്ചിട്ട്. ഇനി നിങ്ങൾ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ബ്ലൗസ് കഷ്ടപ്പെട്ട് കയറ്റിയിട്ടിട്ട് പോവാതിരിക്കുക. കാരണം അത് ഒരു കാണാനായിട്ട് അധികം ഭംഗി ഉണ്ടാവില്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ അതാണ് അടുത്ത ടിപ്പ്. ഇനി അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ടാണ്. നമ്മള് പണ്ട് നമ്മുടെ സ്കേർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഭയങ്കര ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട് ആയിരിക്കും. ഈ ഫ്ലെയർഡ് ഉള്ള സ്കേർട്ട് നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോഴേക്കും ആ ഫ്ലെയറും കൂടി ആ സാരിയുടെ ഉള്ളിൽ വരും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഒരു തടി തോന്നും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമുക്ക് എ ലൈൻ സ്കേർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫിഷ് കട്ട് നല്ലതാണ്, പക്ഷേ കുറച്ച് തടിയുള്ളവർക്ക് അത് കുറച്ചൊരു പാടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു മീഡിയം വണ്ണം അല്ലെങ്കിൽ കുറച്ച് വണ്ണം കുറവുള്ളവർക്കൊക്കെ ഫിഷ് കട്ട് നന്നായിട്ട് ചേരും. ഇനി നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഇത് ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് ഇരിക്കാനും ഒക്കെ പാടാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അതായത് കുറച്ച് ഫ്ലെയർഡ് ഇല്ലാതെ നടക്കാനൊക്കെ പാടാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിക്രെ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ഉണ്ട്, ഫ്ലൂയിഡിക് മെറ്റീരിയൽ എന്ന് പറയും. ആ മെറ്റീരിയലിന്റെ അണ്ടർസ്കേർട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്. നമുക്കിപ്പോ സ്ട്രെയിറ്റ് കട്ട് ആണ് പാവാടെങ്കിലും നമുക്ക് ഇരിക്കാനും ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതേസമയം അത്രയും അണ്ടർസ്കേർട്ട് സാരിയുടെ ഉള്ളിൽ വന്നിട്ട് പിന്നെ നമുക്ക് തടി തോന്നുന്നില്ല. ഓക്കെ, ഇനി എങ്ങനെയാണ് മെലിഞ്ഞവർക്ക് തടി തോന്നാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അപ്പൊ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ അതാണ് അണ്ടർസ്കേർട്ടിന്റെ കാര്യം. എപ്പോഴും ഒരു എ ലൈൻ അല്ലെങ്കിൽ കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പിലെ സ്കേർട്ട് നമ്മൾ ഉടുക്കുക. ഇനി അടുത്തത് ബോർഡർ ആണ്. ബോർഡർ എന്ന് പറയുമ്പോൾ ഒരുപാട് തടിയുള്ളവർക്ക് ഇവിടുത്തെ ബോർഡർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടുത്തെ ബോർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യും. ചിലവർക്ക് തടിയുള്ളവർക്ക് നല്ല വീതിയുള്ള ബോർഡർ ഇട്ടാലും ചിലവർക്ക് ഭംഗിയുള്ളതുണ്ടാവും. ഇനി ചിലപ്പോൾ മെലിഞ്ഞവർക്ക് എന്താണ് ഇതിട്ട ബോർഡർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. സോ ഇവിടുത്തെ ബോർഡറിന്റെ കാര്യമല്ല ഞാൻ പറയണത്, താഴെ വരുന്ന ബോർഡർ. ഓക്കെ, താഴെ നിങ്ങൾ ബോർഡർ വരികയാണെങ്കിൽ ഒരുപാട് വലിയ ബോർഡർ വെച്ചിട്ട് ഉള്ള സാരികൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി നിങ്ങൾ പൊക്കം കുറഞ്ഞ് കുറച്ച് തടിച്ചിട്ടുള്ളവർ, കാരണം ആ ഒരു കട്ടിംഗ് വരുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നെയും നിങ്ങളുടെ ഹൈറ്റ് കുറവ് തോന്നിക്കും. ഓക്കെ, അപ്പൊ ഈ താഴേക്കുള്ള, ഞങ്ങൾക്ക് ഇവിടെ പിക്ക് കാണാൻ പറ്റും, താഴേക്കുള്ള ആ ഒരു പോർഷനിലെ ബോർഡർ മാക്സിമം തിന്നാക്കുക. നിങ്ങൾ തടിയുള്ളവരും പിന്നെ എന്താണ് കുറച്ച് വണ്ണം ഹൈറ്റ് കുറവുള്ളവരുമാണെങ്കിൽ. ഓക്കെ, ഇനിയിപ്പോ നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ബോർഡറുള്ള സാരി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈറ്റ് കുറച്ച് വണ്ണം തോന്നിക്കുകയും ചെയ്യും. ഓക്കെ, ഈ ഉള്ളത് പ്രിന്റിന്റെ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ മെജോറിറ്റി ആളുകൾക്ക് അറിയാം, വലിയ പ്രിന്റ് ഇടുകയാണെങ്കിൽ ഒരുപാട് തടി തോന്നിക്കും, കുഞ്ഞു പ്രിന്റ് ആണെങ്കിൽ തടി തോന്നിക്കില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസത്തെ കുറച്ച് സാരിയുടെ ഞാനിപ്പോ ഇങ്ങനെ നോക്കുമ്പോഴേക്കും എനിക്ക് അങ്ങനെ പ്രിന്റ് വെച്ചിട്ട് അങ്ങനെ വലിയത് ചെറുത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡിഫറൻസ് എനിക്ക് വലിയതായിട്ട് ഫീൽ ചെയ്തില്ല. അതെനിക്ക് തോന്നുന്നു ഓരോ ആളുകളിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നിങ്ങൾ സാരി വാങ്ങിക്കാൻ പോകുമ്പോൾ അത് വെച്ച് നോക്കുക. പക്ഷെ പ്രിന്റിന്റെ കാര്യത്തിൽ അവിടെയും ഇവിടെ ആയിട്ടുള്ള പ്രിന്റ് ഉള്ള സാരികൾ നിങ്ങൾ തടിയുള്ളവരാണെങ്കിൽ ഒഴിവാക്കുക. എപ്പോഴും കുറച്ച് എന്താ പറയുന്നത് കലവില്ലാ പ്രിന്റ്സ് ഉണ്ടല്ലോ, അവിടെ ഇവിടെയും അടുപ്പിച്ചിട്ടുള്ള പ്രിന്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് വണ്ണം കുറച്ച് തോന്നിക്കും. ഓക്കെ, ബിസി പ്രിന്റ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പ്രിന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വണ്ണം കുറവ് തോന്നിക്കും. വലിയ ആന പ്രിന്റ് അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഒരു വീത് നമ്മളുടെ ബോഡിയിൽ ഫീൽ ചെയ്യിക്കും. അതേസമയം മെലിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ട്രിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് പല്ലു. ഇങ്ങനെ ഇടുന്നത് നമ്മള് സാരി ഇങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ഇഷ്ടം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒരുപാട് തടിയുള്ളവരും എന്താ പറയുക ഭയങ്കര ഷാബി ആയിട്ട് ഇങ്ങനെ ഇടാതിരിക്കുക. പല്ലു ഷാബി ആയിട്ട് ഇടാന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഈ ഒരു പിക്ക് കാണിച്ചു തരാം. എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് എന്താ പറയണേ ഒരു തടി തോന്നിക്കും, അല്ലെങ്കിൽ ഒരു ഷാബിനെസ് അല്ലെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയണേ നിങ്ങൾക്ക് ചിലപ്പോ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഉടുക്കാനായിട്ട്, അതായത് ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഉടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മഞ്ജുവാരുടെ ഒരു സ്റ്റൈൽ ചെയ്ത പോലെ അല്ലെങ്കിൽ ഈ പിക്കിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. പക്ഷെ വെറുതെ വാരി വലിച്ചിടാതിരിക്കാം. എപ്പോഴും ഈ ഒരു ഷോൾഡർ വിഡ്ത്തില് അല്ലെങ്കിൽ അതിനേക്കാളും ഒരു ഇത്തിരി താഴേക്ക് വെച്ചിട്ട് സാരി ഉടുക്കുക. അപ്പോഴേക്കും നന്നായിട്ട് നല്ല എന്താ പറയുക നല്ല നീറ്റ് ആയിട്ട് ഇരിക്കും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ലീവ് ചെയ്തിടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കുറച്ച് ഹൈറ്റിൽ അവർ ലീവ് ചെയ്തിടാണെങ്കിൽ
എന്താ പറയണേ വെറുതെ ഇങ്ങനെ ഷാബി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ലീവ് ചെയ്തിടാതെ കുറച്ച് നിങ്ങൾക്ക് ഈ പിക്കിൽ കാണാൻ പറ്റും കുറച്ച് ഇങ്ങനെ സൈഡില് പിൻ ചെയ്ത് വെക്കുക. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴെ ഒരു ഭാഗം ഒരു ഷേപ്പും കിട്ടും, ബാക്കിയുള്ളത് ഇങ്ങനെ ലീവ് ചെയ്ത് എടുക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ തടിയുള്ളവർക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈല് ചേരുമോ എന്ന് എനിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക എന്നാ മാത്രമാണ് അറിയുന്നത്. കാരണം തടിയും വയറുള്ളവർ ഒരുപാട് പേര് ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഒരു ഒതുങ്ങിയ എഫക്റ്റും കിട്ടും, അത്യാവശ്യം നല്ലൊരു ലുക്കും കിട്ടും ഈ ഒരു കാര്യത്തിന്. ഓക്കെ, പിന്നെ കുറച്ച് തടിയുള്ളവര് പല്ലുവിന്റെ നീളം കുറച്ച് ഏകദേശം ഒരു എന്താ പറഞ്ഞ ഒരുപാട് കുറച്ചിടാതെ അത്യാവശ്യം ബാക്കിൽ കുറച്ച് നീളത്തിലിടാം. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ടോട്ടൽ ഒരു ഹൈറ്റിന്റെ ഇല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഏകദേശം നമ്മുടെ മുട്ടിന്റെയും കണങ്കാലിന്റെയും ഏകദേശം മിഡിലായിട്ട് നമ്മൾ ആ പല്ലുവിന്റെ നീളം സെറ്റ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി ബാക്കിൽ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഇല്യൂഷൻ നമുക്ക് ഒരു നീളത്തിലെ ഒരു ഇല്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് സാരി ഉടുക്കുമ്പോൾ തടിയുള്ളവര് ഒരിക്കലും ഇറക്കി സാരി ഉടുക്കാതിരിക്കുക. കാരണം ഇറക്കി സാരി ഉടുക്കുമ്പോ എന്ന് വെച്ചുകഴിഞ്ഞാല് നോട്ടം അങ്ങോട്ടേക്ക് പോകും. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാല് കുറച്ച് വയറുള്ളവരാണെങ്കിൽ ആ വയറായിരിക്കും പ്രൊജക്ട് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടം അങ്ങോട്ടേക്ക് പോകുക. അപ്പൊ പകരം കുറച്ച് പൊക്കളിന്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിൽ സാരി ഉടുക്കുക. അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് വൈഡ് ആയിട്ടുള്ള ബ്ലൗസ് ഇടുകയാണെങ്കിൽ ആ നമ്മുടെ കൊള്ളില്ല ഞാൻ പറഞ്ഞ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടില്ലാത്ത ആ ഒരു ഭാഗത്ത് നിന്ന് കണ്ണ് മാറിയിട്ട് നേരെ എന്താണ് മുകളിലേക്ക് നമ്മുടെ ഇത് വരും, എന്താ നോട്ടം വരും. അപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ടോട്ടലി നമ്മളുടെ ആ ഒരു ബെസ്റ്റ് മിക്കപ്പോഴും ആ ഒരു വലിയ ഇത് ഇടാണെങ്കിൽ ഒരു നന്നായിട്ട് എന്താ പറയുക നമ്മുടെ മുഖം നമ്മൾ ബാക്കി ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും ഈ ഭാഗം നമ്മൾ കുറച്ചൊന്ന് വൈഡായിട്ട് വെക്കുകയാണെങ്കിൽ. അപ്പൊ നോട്ടം മാറിയിട്ട് നമ്മുടെ മുഖത്തും നമ്മളിട്ടിരിക്കുന്ന ജ്വല്ലറിയിലും അങ്ങോട്ടൊക്കെ നോട്ടം പോകും. സോ കംപ്ലീറ്റ്ലി ഒരു നീറ്റ് ലുക്ക് കാണുന്നവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനിയുള്ളത് ജ്വല്ലറിയാണ്. ഒരുപാട് തടി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും വലിയ ജങ്കി ആയിട്ടുള്ള ജ്വല്ലറീസ് ഇടാതിരിക്കുക. ഒരു ഈവൻ നെക്ലസ് ഇടാണെങ്കിലും ഒരു മെലിഞ്ഞ നെക്ലസ് ഇടാം. അതിനുശേഷം നിങ്ങൾക്ക് നന്നായിട്ട് വലിയ കമ്മലുകൾ, കാരണം മുഖത്തിന്റെ ആദ്യം വരുന്ന ഓട്ടം വരുമ്പോഴേക്കും മുഖത്തിൽ ഭംഗി കൊടുക്കുന്ന ഒരു കാര്യം കമ്മലാണ്. അപ്പൊ കമ്മലിൽ അത്യാവശ്യം നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാം. ഇനി കുറച്ച് തടി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ജങ്കി ആയിട്ടുള്ള നെക്ലസ് ഇടാം. ഇനി കുറച്ച് എന്താ പറയണേ തടിയുള്ളവർ കുറച്ച് നീളത്തിലെ മാല ഇട്ടിട്ട് അത്യാവശ്യം നല്ലൊരു ജങ്കി ജ്വല്ലറി ഇടാം. കയ്യിൽ അത്യാവശ്യം നല്ല വളയൊക്കെ ഇടുകയാണെങ്കിൽ നോട്ടം എന്താ പറയണേ ഷിഫ്റ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അതൊരു കാര്യമാണ്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സ്ഥലം അത്യാവശ്യം കവർ ചെയ്തിട്ട് ബാക്കി നമുക്ക് ഭംഗിയുള്ളത് നമുക്ക് കോൺഫിഡൻ്റ് ഉള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എന്താണ് ആളുകളുടെ നോട്ടം ഷിഫ്റ്റ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഡ്രസ്സിൽ നമ്മൾ കൊണ്ടുവരാം. ഈവൻ സാരി ആണെങ്കിലും എന്ത് ഡ്രസ്സാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ്. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.